നമസ്കാരം നിർണായക യോഗം കോൺഗ്രസ് നേതാക്കളുമായി പ്രശാന്ത് കിഷോർ കൂടിക്കാഴ്ച നടത്തി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രശാന്ത് കിഷോർ കോൺഗ്രസ് ചേർന്നേക്കുമെന്ന വാർത്തകൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രങ്ങൾ ചർച്ച ചെയ്തതിനായി ഇതിനു മുമ്പും കൂടിക്കാഴ്ച നടന്നിരുന്നു ഈ വർഷം നടക്കാനിരിക്കുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പും പ്രചരണ തന്ത്രങ്ങളും ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പും കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന ധാരണയിലയത്തിൽ മാത്രമേ ഗുജറാത്തിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലോ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തം പ്രശാന്ത് കിഷോർ ഏറ്റെടുക്കുള്ളൂ എന്നാണ് വിവരം അതേസമയം ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രം പ്രവർത്തിക്കാനുള്ള അറ്റത്തവണ വാഗ്ദാനമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ തർപ്പിച്ചു പറയുന്നു അതേസമയം പ്രശാന്ത് കിഷോർ കോൺഗ്രസ് ചേരാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ ഈ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ സാധ്യമല്ലെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പാർട്ടിയെ പൂർണ്ണമായും പുതുക്കിപ്പഴിയണമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ പക്ഷം അതേസമയം മുതിർന്ന നേതാക്കളെയും പരിഗണിച്ച് അവരെ ബുദ്ധിമുട്ടിയാക്കാതെയുള്ള നീക്കം വേണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നത് പ്രശാന്ത് കിഷോർ ഗുജറാത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുമെന്ന രീതിയിലുള്ള അഭിഭവങ്ങളും കഴിഞ്ഞയാഴ്ച പ്രചരിച്ചിരുന്നു പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിനു മുമ്പ് ചർച്ചകൾ സജീവമായി നടന്നിരുന്നു എന്നാൽ പ്രശാന്ത് കിഷോറിനെ പാർട്ടിയിൽ എടുക്കുന്നതിനെതിരെ ഒരുപാക്ഷി നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബംഗാൾ തൃണമൂൽ കോൺഗ്രസിനും പൊതുവെ ഉപദേശിച്ചയാളെ പാർട്ടിയിൽ എടുക്കേണ്ട എന്നാണ് ഒരുപാട് നേതാക്കളുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്